രണ്ടാമത്തെയില് നമുക്ക് ബഹുഭുജങ്ങൾ. ബഹുഭുജത്തിന്റെ പ്രാധാന്യം ഞാൻ പറയാറുണ്ട്. വശങ്ങളുടെ എണ്ണം തന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണാനും ഒക്കെ ചെറിയ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഇവിടെ നമുക്ക് 10-ാം ക്ലാസ്സിൽ തുക തന്നിട്ട് വശങ്ങളുടെ എണ്ണം കാണാൻ. ഇവിടെ നമുക്ക് വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്, വികർണങ്ങളുടെ ആകെ എണ്ണം. ഒരു ശീർഷത്തിൽ നിന്ന് പരമാവധി വരയ്ക്കാവുന്ന വികർണങ്ങളുടെ എണ്ണം തന്നിട്ട് വശങ്ങളുടെ എണ്ണം കാണാൻ. ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യാം. ഒരു പഞ്ചഭുജം ഓരോ ശീർഷത്തിൽ നിന്നും പരമാവധി വരയ്ക്കുന്ന വികർണങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വികർണങ്ങൾ ഇത്തരത്തിൽ വരയ്ക്കാൻ പറ്റും. അത് ആകെ വികർണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ n(n-3/2) എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. സമാന്തര ശ്രേണി എന്നുള്ള പാഠത്തിലും ഈ ഭാഗം വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് n(n-3/2). ഇനി ചോദ്യതാണ്, ഒരു ബഹുഭുജം, ഒരു പോളിഗൺ, ആ പോളിഗണില് ആ ബഹുഭുജത്തിൽ ആകെ 77 വികർണങ്ങൾ വരയ്ക്കാം, അതിന് എത്ര വശം ഉണ്ടായിരിക്കും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ n(n-3/2) = 77 കൊടുക്കുക. (2)(2) ആക്കുക. (n(n²) - (n)(3)(2)(2) ആക്കുക. (n²-3n) ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 7(2)(14) - 7(2)(14)=15. (n²-3n+154-154)=0. (a)(1), (b)-3, (c)-154. വിവേചനം കണ്ടുപിടിക്കുക. (b²-4ac)(-3)²-4(a)(1)(c)-154). 3×(-9)(-)+ 4×4=1, 4×5=20, 21 എന്നിരുന്നാൽ 4×6 ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 625. നമ്മൾ ഇക്വേഷൻ എടുക്കുന്നു, -b (+)-√(b²-4ac)/2a. -b(b)-3 (+)-b²-4ac)(625), അതിന്റെ റൂട്ടോടെ ഞാൻ എഴുതുക 25. 2×(a)(a)(1). 2 - 3 (+)(25/2) 3 - 25/2 (3×25)(28/2) അത് നമുക്ക് 14. 3 വ്യത്യസ്ത ഇനാണ് വലുതിന്റെ ചിഹ്നം ഇട്ട് കുറയ്ക്കുമ്പോൾ -22/2 - 11. ഇതിൽ നമ്മള് n ഉദ്ദേശിക്കുന്ന വശങ്ങളുടെ എണ്ണമാണ്, അത് പോസിറ്റീവേ വരികയുള്ളൂ. അപ്പൊ n = 14. 14 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ വികർണങ്ങളുടെ ആകെ എണ്ണം 77.